ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക്. സ്വപ്ന ശബ്ദരേഖ പുറത്തുവിട്ടതിന് പിന്നാലെ ഇബ്രാഹിമും ഷാജ് കിരണും തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിലെത്തിയെന്ന് ഇബ്രാഹിം ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. ഫോണിൽ നിന്നും അയച്ചു കളഞ്ഞ വീഡിയോ തിരിച്ചെടുക്കാനാണ് എത്തിയതെന്ന് ഇബ്രാഹിം പറയുന്നു. വീഡിയോ തിരിച്ചു കിട്ടിയാൽ ഉടൻ പുറത്തുവിടും. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് പറയണോ? ശരിയാണ്. എന്താ കാര്യം? നമ്മളെ ഫോണിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇന്നലെ ബുധനാഴ്ച എടുത്ത. അത് ഡിലീറ്റ് ആക്കിയ, ഒന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബുധനാഴ്ച എവിടെ വെച്ചെടുത്തതാ? HRDS ഓഫീസിൽ വെച്ചെടുത്ത. ഈ ഓഡിയോ ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ആ സമയത്ത് എടുക്കാം. തമിഴ്നാട്ടിൽ എവിടുന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും? അത് എന്റെ ഒരു സുഹൃത്ത് റിട്രീവ് ചെയ്ത് തരാം. അപ്പൊ ഒരു വിശ്വാസമുള്ള ആള് വേണമല്ലോ, അത് വേണ്ടിട്ട് അവന്റെ അടുത്ത് പോവാം. തമിഴ്നാട്ടിൽ എവിടെയാ? തമിഴ്നാട്ടിൽ അവന് ലൊക്കേഷൻ അയച്ചിട്ട്, ഞങ്ങളെ ലൈവ് ലൊക്കേഷൻ അയച്ചിട്ട് അവരും കുറച്ചിങ്ങോട്ടോടെ, ഞാനും കുറച്ച് അങ്ങോട്ടോടെ, അങ്ങനെയാണ് പോകുന്നത്. ഇന്ന് വീഡിയോ കിട്ടിയാൽ നാളത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തും. ഇന്ന് വീഡിയോ പോയിക്കൊണ്ടിരിക്കുവാന്നുള്ളു, ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടാ പോകുന്നുള്ളൂ. ജസ്റ്റ് കേരളം പാസ് ചെയ്തിട്ടുള്ളു. നിങ്ങൾ പോലീസോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്ന? ഇല്ല, ഞങ്ങളെ വക്കീൽ പറഞ്ഞു ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു സ്ത്രീ സഹായം ചോദിച്ചു, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാള് എന്താ പറയാ, മീഡിയ പ്രവർത്തകരെ ഒരു പോലീസിലുള്ള ഒരാളെയും വിളിച്ചു. അല്ലാതെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ആ ഓഡിയോ കേട്ടതാണല്ലോ, അതില് ആ സ്ത്രീ നിസ്സായാവസ്ഥയിൽ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. ആ ഓഡിയോയില് പലതും ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആ ഓഡിയോയിൽ പോലും അതിനകത്ത് തിരിമറി നടന്നിട്ടുണ്ട്. എന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് എന്റെ ശബ്ദം നിങ്ങള് എന്റെ ശബ്ദമല്ല. അല്ല അല്ലേ? ഇല്ല അല്ല. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. എവിടെ? അത് ഞങ്ങൾ ലോയറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നു. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ഒപ്പം ചേരുന്നു. സുവി, ഇന്നലെ സ്വപ്ന പുറത്തുവിട്ട അതേ ശബ്ദരേഖയുടെ മറുവശം വീഡിയോ എടുത്തു എന്ന് പറയുന്നു, അത് തന്നെയല്ലേ? കൃഷ്ണരാജ്, ഇന്നലെ തന്നെ ഷാജ് കിരൺ വ്യക്തമാക്കിയതാണ് സ്വപ്ന വീഡിയോ ശബ്ദരേഖ പുറത്തുവിട്ടാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിടും എന്ന് ഇന്നലെ തന്നെ ഷാജ് കിരൺ വ്യക്തമാക്കിയിരുന്നു. ആ വീഡിയോ എടുത്തത്, അതായത് ബുധനാഴ്ച HRDS ഷാജ് കിരണും ഇബ്രാഹിമും എത്തിയപ്പോഴാണ് ഇവർ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എന്നാണ് ഇബ്രാഹിം പറയുന്നത്. ആ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ആ വീഡിയോ ഇബ്രാഹിമിന്റെ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ആ വീഡിയോ അവർ അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. അത് റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടി, മായ്ച്ചു കളഞ്ഞ വീഡിയോ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. അവർ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഒരു സുഹൃത്തുണ്ട്, വിശ്വസ്തനാണ്. അദ്ദേഹത്തിന് ഇത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അത് എപ്പോൾ കിട്ടുന്നു, അത് കിട്ടുന്ന മുറയ്ക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരും. അതൊരു പക്ഷേ ഇന്നാകാം, അല്ലെങ്കിൽ നാളെയാകാം. എത്തിയാൽ ഉടൻ തന്നെ ഈ വീഡിയോ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വപ്ന ഇന്നലെ പുറത്തുവിട്ട ശബ്ദരേഖ പുറത്തുവിട്ടില്ലേ, ആ പുറത്തുവിട്ട ശബ്ദരേഖ എടുത്ത അതേ സമയത്ത് തന്നെയാണ് വീഡിയോയും എടുത്തത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ വീഡിയോയാണ് പുറത്തുവിടാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് സത്യം ബോധ്യമാകും. ഞങ്ങളൊരു പാവപ്പെട്ട സ്ത്രീയെ, ആത്മഹത്യാ മുൻപിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ഇബ്രാഹിമും ഷാജ് കിരണും പറയുന്നത്. ഏതായാലും ഇരുവരും തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വീഡിയോ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം മാത്രമേ ഇനി ഷാജ് കിരണിന്റെയോ ഇബ്രാഹിമിന്റെയോ ഭാഗത്ത് നിന്ന് ഒരു കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുവി, ഞാൻ മടങ്ങി വരാം. സുവിയോട് ഇബ്രാഹിം സംസാരിച്ചതിന്റെ ശബ്ദരേഖ ഒന്നുകൂടി കേൾക്കാം. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് പറയണോ? ശരിയാണ്. എന്താ കാര്യം? നമ്മളെ ഫോണിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇന്നലെ ബുധനാഴ്ച എടുത്ത. അത് ഡിലീറ്റ് ആക്കിയ, ഒന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബുധനാഴ്ച എവിടെ വെച്ചെടുത്തതാ? HRDS ഓഫീസിൽ വെച്ചെടുത്ത്. ഈ ഓഡിയോ ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ആ സമയത്ത് എടുക്കാം. തമിഴ്നാട്ടിൽ എവിടുന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും? അത് എന്റെ ഒരു സുഹൃത്ത് റിട്രീവ് ചെയ്ത് തരാം. അപ്പൊ ഒരു വിശ്വാസമുള്ള ആള് വേണമല്ലോ, അത് വേണ്ടിട്ട് അവന്റെ അടുത്തേക്ക് പോവാം. തമിഴ്നാട്ടിൽ എവിടെയാ? തമിഴ്നാട്ടിൽ അവന് ലൊക്കേഷൻ അയച്ചിട്ട്, ഞങ്ങളെ ലൈവ് ലൊക്കേഷൻ അയച്ചിട്ട് അവരും കുറച്ചിങ്ങോട്ടോടെ, ഞാനും കുറച്ച് അങ്ങോട്ടോടെ, അങ്ങനെയാണ് പോകുന്നത്. ഇന്ന് വീഡിയോ കിട്ടിയാൽ നാളത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തും. ഇന്ന് വീഡിയോ പോയിക്കൊണ്ടിരിക്കുവാന്നുള്ളു, ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടാ പോകുന്നുള്ളൂ. കേരളം? ജസ്റ്റ് കേരളം പാസ് ചെയ്തിട്ടുള്ളൂ.
നിങ്ങൾ പോലീസോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഞങ്ങളെ വക്കീൽ പറഞ്ഞു ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു സ്ത്രീ സഹായം ചോദിച്ചു, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാള് എന്താ പറയാ മീഡിയ പ്രവർത്തകരെ ഒരു പോലീസിലുള്ള ഒരാളെയും വിളിച്ചു, അല്ലാതെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ആ ഓഡിയോ കേട്ടതാണല്ലോ, അതില് ആ സ്ത്രീ നിസ്സായാവസ്ഥയിൽ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. ആ ഓഡിയോയില് പലതും ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആ ഓഡിയോയിൽ പോലും അതിനകത്ത് തിരിമറി നടന്നിട്ടുണ്ട്, എന്റെ ശബ്ദമാണെന്ന് പറയുന്നത് എന്റെ ശബ്ദം നിങ്ങള് എന്റെ ശബ്ദമല്ല. അല്ല അല്ലേ? ഇല്ല അല്ല. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. എവിടെ? അത് ഞങ്ങൾ ലോയറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നു. സുവി, ഈ പറഞ്ഞ് കേട്ടതിലെ ഒരു വരി വീഡിയോ തിരിച്ചു കിട്ടിയാൽ ഉടൻ പുറത്തുവിടും, കിട്ടിയാൽ ഉടൻ പുറത്തുവിടും എന്നാണ്. ഒരു ഡ്രാമ മണക്കുന്നുണ്ടോ? കൃഷ്ണരാജ്, കൃഷ്ണരാജ് പറഞ്ഞ ഈ കാര്യം ആദ്യം മുതൽ തന്നെ നമുക്ക് സംശയം തോന്നുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വലിയ ആരോപണവുമായി സ്വപ്ന സുരേഷ് നിൽക്കുന്നു. തന്നെ സമീപിച്ചത് ഷാജ് കിരൺ ആണ്, ഷാജ് കിരൺ പിണറായി വിജയന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്, ഇത് ഡ്രാമയാണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോകളും അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗുകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ നമ്മൾ മാധ്യമപ്രവർത്തകർ തയ്യാറാകേണ്ടി വരുന്നത്. ഏതായാലും ഇബ്രാഹിം, അതായത് ഇബ്രാഹിമും ഷാജ് കിരണും പറയുന്നത് ബുധനാഴ്ച തങ്ങൾ പോയിരുന്നു, ആ പോയത് സ്വപ്ന വിളിച്ചിട്ടാണ്, അതല്ലാതെ സ്വപ്നയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ കുടുംബത്തിനോ എതിരെ മൊഴി നൽകിയതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറയാൻ വേണ്ടിയല്ല തങ്ങൾ പോയത് എന്നാണ് പറയുന്നത്. ഷാജ് കിരൺ നേരത്തെ പറയുന്നത് 2 മാസമായി തനിക്ക് സ്വപ്ന സുരേഷിനെ അറിയാം, ആ ബന്ധം, അതായത് അതൊരു വളരെ അടുത്ത ബന്ധമാണ്, ആ ബന്ധത്തിൽ നിന്ന് അവരെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്, എന്നാൽ ഭീഷണിയുടെ സ്വരം ഇല്ല. ഒപ്പം മുഖ്യമന്ത്രിയുമായും മറ്റൊരു ആളുകളുമായും തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, താൻ മാധ്യമപ്രവർത്തകനായിരുന്ന കാലത്ത് മാത്രമാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ, അതും വാർത്തകൾക്ക് വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ ബന്ധങ്ങൾ ഒന്നും തന്നെ തനിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷാജ് കിരൺ. ഏതായാലും ഷാജ് കിരൺ പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്നാണ് ഇന്നലെ സ്വപ്ന പുറത്തുവിട്ട ശബ്ദരേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ശബ്ദരേഖയിൽ ഷാജ് കിരൺ 10 മണിക്ക് എത്തണം, നികേഷ് കുമാറുമായി ചർച്ച നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാജ് കിരൺ പറയുന്നത് വ്യക്തമായി തന്നെ കേൾക്കാൻ കഴിയും. ഒപ്പം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഷാജ് കിരൺ പറയുകയുണ്ടായി, എന്നാൽ ഈ വീഡിയോ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞതെല്ലാം നേരത്തെ പറഞ്ഞതാണ്, അതല്ലാതെ പുതിയ കാര്യങ്ങളല്ല. ഈ വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്തതാണ്, പഴയ സംഭാഷണ ശകലങ്ങൾ കൂട്ടിയിണക്കിയതാണ് എന്നായിരുന്നു ഷാജ് കിരൺ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ, അതായത് സൂമിലും മറ്റുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി അയാൾ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. ഇബ്രാഹിമും ഇത് തന്നെയാണ് പറയുന്നത്, തന്റെ ശബ്ദവും മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നാണ് ഇബ്രാഹിമും പറയുന്നത്. ഏതായാലും ഇപ്പോൾ, അതായത് ഇതിന്റെ യഥാർത്ഥ സ്വപ്ന ശബ്ദരേഖ പുറത്തുവിട്ടാൽ ഉടൻ തന്നെ അതിന്റെ ആ സമയത്ത് തങ്ങൾ എടുത്ത വീഡിയോയും പുറത്തുവിടും എന്നിവർ പറഞ്ഞിരുന്നു. എന്നാൽ ബുധനാഴ്ച എടുത്ത ആ വീഡിയോ ഇവരുടെ കയ്യിൽ നിന്ന് മാഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇരുവരും പറയുന്നത്. പക്ഷേ ഇത്രയും നിർണായകമായ ഒരു വീഡിയോ എത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊരു സംശയം നമുക്കുണ്ടാകും. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി, ഡിലീറ്റ് ആയി പോയി എന്നാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത്. അത് മായ്ച്ചു കളഞ്ഞ ആ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇരുവരും തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു, അവിടെ വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ട്, അയാളിൽ നിന്ന് ഈ വീഡിയോ റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയും ഈ വീഡിയോ കാണിക്കുകയും ചെയ്യും. സ്വപ്ന പുറത്തുവിട്ട ഓഡിയോ എടുത്ത അതേ സമയത്ത് തന്നെയാണ് ഈ വീഡിയോയും റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ നിന്ന് കൃത്യമായി ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് ഇബ്രാഹിം പറയുന്നത്. ഏതായാലും ഇതിന്റെ ഒരു വസ്തുത തെളിയിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാവരും എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയധികം മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഷാജ് കിരണിനെയും അതുപോലെ തന്നെ ഇബ്രാഹിമിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്നൊരു ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. ഇനി അതിന്റെ ഭാഗമായി, അത്തരം എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ തമിഴ്നാട്ടിലേക്ക്, അന്വേഷണത്തെ ഭയന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയതാണോ എന്നും ഈ സാഹചര്യത്തിൽ ആരോപണ വിധേയരായ 2 പേർ കേരളം വിട്ട് പുറത്തു പോകുന്നു. ഇതുവരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും
പോലീസ് ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നു. വീഡിയോ തിരിച്ചു കിട്ടിയാൽ ഉടൻ പുറത്തുവിടും എന്ന് പറയുന്നു. ആകെ ഒരു ഡ്രാമ മണക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സുവി, ദയവായി തുടരുക. ഒരിടവേള കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരാം.